പൊതുവിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഉന്നത വിദ്യാഭ്യാസ രംഗം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ അഴിച്ചുപണിയും പരിഷ്കരണവും ലക്ഷ്യമിട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് യോഗം ജൂലൈ ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ അനുമതിയുണ്ടായി ഈ നയരേഖയുടെ നടപ്പാക്കൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ തുടങ്ങി രണ്ടായിരത്തി നാൽപ്പതിൽ പൂർത്തിയാക്കും വിധമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇസ്രോ മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗൻ നേതൃത്വം നൽകിയ സമിതിയുടെ ശുപാർശകൾ ഒട്ടുമിക്കതും അംഗീകരിച്ചാണ് പുതിയ നയം തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ആദ്യമായാണ് വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലകളിൽ വിപുലമായ ഗവേഷണത്തിനാണ് വിദ്യാഭ്യാസ നയത്തിൽ ലക്ഷ്യമിടുന്നത് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലും ഉന്നത വിദ്യാഭ്യാസ നയത്തിൽ നിർദ്ദേശം പരീക്ഷകൾ ജയിക്കുന്നതിനേക്കാൾ ഉപരി വിദ്യാർത്ഥികളിൽ വിമർശനാത്മക ചിന്തയും പ്രശ്നപരിഹാര ശേഷിയും വളർത്തുകയാണ് സ്കൂളുകളും കോളേജുകളും ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കുന്ന നയം അതിനായി ഘടനാപരമായ ചില മാറ്റങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു പുതിയ കാലത്തെ വിദ്യാർത്ഥികളെ പ്രായോഗിക ജീവിതത്തിനായി ഒരുക്കാൻ ശേഷിയുള്ളവരാകണം അധ്യാപകർ എന്ന ലക്ഷ്യം വെച്ച് അധ്യാപക പരിശീലനത്തിനും പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അധ്യാപന മികവിന് അംഗീകാരവും മെഡിസിൻ നിയമ മേഖലകൾ ഒഴികെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസവും ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷന് കീഴിലായിരിക്കും യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന് പകരമാണിത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നിലവാരത്തിൽ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് നിലവിൽ വരും ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ സർവകലാശാല കോളേജ് പ്രവേശനത്തിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പൊതുപരീക്ഷ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നേടിയ അക്കാദമിക ക്രെഡിറ്റുകൾ ഡിജിറ്റലൈസ് ആയി സംഭരിക്കാൻ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഇത്തരത്തിൽ നിശ്ചിത ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ ബിരുദം നേടാം ക്രെഡിറ്റുകൾ കൈമാറുകയും ആകാം കോളേജുകളുടെ അഫിലിയേഷൻ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കും തുടർന്ന് അവയ്ക്ക് ശ്രേണി അടിസ്ഥാനമാക്കി സ്വയംഭരണ അവകാശം നൽകുന്നതിന് ഘട്ടം തിരിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും ഒരു നിശ്ചിത കാലയളവിൽ ഓരോ കോളേജുകളും ഒന്നുകിൽ സ്വയംഭരണ ബിരുദം നൽകുന്ന കോളേജ് അല്ലെങ്കിൽ ഒരു സർവകലാശാലയുടെ ഘടക കോളേജ് ആയി വികസിക്കണം സ്വയംഭരണാധികാരം നൽകുന്നത് വഴി അവയുടെ മാർഗനിർദ്ദേശ സ്ഥാപനമായി സർവകലാശാലകൾ മാറും ഒപ്പം ഉന്നത നിലവാരമുള്ള കോൺഗ്രസ് ഗവേഷണം എന്നിവയ്ക്കുള്ള ഏക ക്യാമ്പസുകളായി സർവകലാശാലകൾ പരിണമിക്കും സർവകലാശാല കൽപ്പിത സർവകലാശാല ഏക സർവകലാശാല തുടങ്ങി സങ്കീർണ പേരുകൾ ഒഴിവാകും ഒരു സർവകലാശാലയ്ക്ക് പരമാവധി മുന്നൂറ് കോളേജുകളെ മാത്രം അഫിലിയേറ്റ് ചെയ്യാമെന്ന വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർവകലാശാലകളിൽ അധികമാകുന്ന കോളേജുകളുടെ പുതിയ സർവകലാശാലകൾ ഉണ്ടാക്കും എന്നാൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചിനകം എല്ലാ കോളേജുകളും ബിരുദം നൽകുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളായി മാറും വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലാഭ ലാഭകേന്ദ്രങ്ങളാകാൻ അനുവദിക്കില്ലെന്നും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നു ബിരുദ ബിരുദാനന്തര കോഴ്സുകളുടെ ദൈർഘ്യത്തിലും മാറ്റങ്ങളുണ്ടാകും നാല് വർഷത്തെ ബിരുദ കോഴ്സുകളാണ് ഇതിൽ പ്രധാനം നാല് വർഷം കഴിയുമ്പോൾ ബിരുദത്തിനൊപ്പം ഗവേഷണം എന്നതായിരിക്കും പുതിയ രീതി നാല് വർഷ ഡിഗ്രിയുടെ ഏതു വർഷവും പഠനം അവസാനിപ്പിക്കാൻ സൗകര്യമുണ്ടാകും ആദ്യ വർഷം മാത്രമെങ്കിൽ തൊഴിലധിഷ്ഠിത പഠന സർട്ടിഫിക്കറ്റ് രണ്ടാം വർഷമെങ്കിൽ ഡിപ്ലമോ മൂന്നാം വർഷം ബിരുദം നാലാം വർഷം ഗവേഷണ അധിഷ്ഠിത ബിരുദം ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ ഒന്നും രണ്ടും ഉണ്ടാകും രണ്ടു വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവ ഇനി പ്രതീക്ഷിക്കാം എം ഫിൽ പൂർണ്ണമായി ഒഴിവാക്കി ഇനി അവശേഷിക്കുന്നത് ഈ ഒരു മാറ്റത്തിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും പോരായ്മകളുമാണ് രാജ്യത്തിൻ്റെ പൊതുനയം എന്ന നിലയിൽ ഇതിൽ നിന്നും പൂർണ്ണമായി വ്യതിചലിക്കാൻ സംസ്ഥാനങ്ങൾക്കും ആകില്ല ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളുമില്ല വരും വർഷങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്കും മാറ്റങ്ങൾക്കുമുള്ള ദിശാസൂചിയാണ് നയരേഖ ഇവയിൽ പലതും നടപ്പാക്കാൻ നിയമപരിഷ്കരണങ്ങളടക്കം വേണ്ടിവരും കാത്തിരുന്ന് കാണുക നന്ദി നിങ്ങളുടെ സ്വന്തം സുലീന